Good morning, dear students. I hope all of you are going well. And today's topic is Eve, a poem by Rudyard Kipling. Before going in detail, let me talk about some peripheral messages or some peripheral points of this poem. As this, uh, our textbook suggests, Eve is a didactic poem. You know what is a didactic poem? A poem that gives you a message. പോയട്രി ദാറ്റ് ഇൻസ്ട്രക്ട്സ് ദിസ് ടൈപ്പ് ഓഫ് പോയട്രി ഈസ് കോൾഡ് ഡിഡാക്ടിക് അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് റുഡിയാഡി കിപ്ലിങ് എഴുതിയിട്ടുള്ള ഈഫ് എന്ന പോയത്തെക്കുറിച്ചാണ് അപ്പോൾ പോയത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം അതിൻ്റെ ഒരു ചെറിയൊരു ഇൻട്രഡക്ഷൻ ഞാൻ തരുകയാണ് അപ്പോൾ ഈഫ് എന്ന് പറയുന്നത് ഒരു ഡിഡാക്ടിക് പോയമാണ് ഡിഡാക്ടിക് പോയെന്നു വെച്ചാൽ എ പോയം ദാറ്റ് ഗിവ്സ് യു എ മെസ്സേജ് ദാറ്റ് ഇൻസ്ട്രക്ട്സ് നമുക്ക് ഫിലോസോഫിക്കലായിട്ട് അല്ലെങ്കിൽ മോ മോറലി അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചെങ്കിലും നമുക്കൊരു മെസ്സേജ് തരുന്ന നമുക്ക് ചില ഇൻസ്ട്രക്ഷൻസ് തരുന്ന പോയംസിനെയാണ് നമ്മൾ ഡിഡാക്റ്റിക് പോയംസ് എന്ന് പറയാം ആൻഡ് ദിസ് പോയം ബൈ റുഡിയാർ കിപ്ലിംഗ് ഇസ് പാക്ഡ് വിത്ത് ഓപ്റ്റിമിസം മോട്ടിവേഷൻ ആൻഡ് വിസ്റ്റം മെൻ ഫോർ ഹിസ് സൺ ദിസ് പേഴ്സൺ ആർ ദ സ്പീക്കർ ഓഫ് ദിസ് പോയമേഴ്സ് എ ഫാദർ and he is advising his son how to be a good man, a better man, how to be a good citizen. എങ്ങനെ നല്ല മനുഷ്യനാവാം എങ്ങനെ ഒരു നല്ല പൗരനാകാം എന്നതിനെ എന്നതിനെക്കുറിച്ച് ഒരച്ഛൻ മകന് കൊടുക്കുന്ന ഉപദേശങ്ങളാണ് ഈ പോയം ഈഫ് എന്ന പോയം ടൈറ്റിൽ തന്നെ നോക്കൂ ഈഫ് എങ്കിൽ ആയിരുന്നെങ്കിൽ അങ്ങനെയാണെങ്കിൽ അതായത് ഒരുപാട് പ്രീ കണ്ടീഷൻസ് ആണ് നിനക്കൊരു നല്ല മനുഷ്യനാവണമെങ്കിൽ നല്ല പൗരനാവണമെങ്കിൽ വാട്ട് ഷുഡ് യു ഡു നീ എന്തൊക്കെ ചെയ്യണം ഇത് ഒരുപാട് കാര്യങ്ങൾ ഒരു അച്ഛൻ മകന് പറഞ്ഞു കൊടുക്കണം ഹൗ യു ഹേർഡ് ഓഫ് സിമിലർ വർക്ക്സ് ഇങ്ങനെ ഒരു അച്ഛൻ മകനോട് പറഞ്ഞ രീതിയിലോ അങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങൾ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഹാവ് യു ഹേർഡ് ഓഫ് ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ ആരോ എഴുതിയ ബുക്കാണെന്ന് അറിയാമോ ഇറ്റ്സ് എ ബുക്ക് റിട്ടേൺ ബൈ ജവഹർലാൽ നെഹ്റു ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് തേർട്ടി ലെറ്റേഴ്സ് സെൻറ്റ് ടു ഹിസ് ഡോട്ടർ ഇന്ദിരാഗാന്ധി ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ മകൾ ഇന്ദിരാഗാന്ധിക്ക് അയച്ചിട്ടുള്ള മുപ്പത് കത്തുകളുടെ ഒരു കളക്ഷനാണ് ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ടോട്ടർ എന്ന ബുക്ക് അതിലും ഒരുപാട് ഉപദേശങ്ങളും അച്ഛൻ്റെ ഒരുപാട് എക്സ്പീരിയൻസസ് ഒക്കെയാണ് അദ്ദേഹം പറയുന്നത് സിമിലർലി ഹിയവ് വി ഹാവ് അഡ്വൈസസ് സർട്ടൻ അഡ്വൈസസ് സെർട്ടൻ പ്രീ കണ്ടീഷൻസ് യെ ഫാദർ ഹാവ് ടു ഹെ ഫാദർ ഇസ് ഗോയിങ് ടു ടെൽ ഹിസ് സൺ ഒരു അച്ഛൻ മകനോട് പറയുന്ന ഒരുപാട് കണ്ടീഷൻസാണ് എന്തിനുള്ള കണ്ടീഷൻസാണ് ഒരു നല്ല മനുഷ്യനാവാൻ ഒരു നല്ല പൗരനായി വളരാൻ വേണ്ടിയിട്ടുള്ളതാണ് ഓക്കെ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ പോയം ഇൻ ഡീറ്റെയിൽ ലെറ്റ് മീ റീഡ് ദ ഫസ്റ്റ് സ്റ്റാൻഡ്സ് ഓഫ് ദ പോയം ഇഫ് യു ക്യാൻ കീപ് യുവർ ഹെഡ് വെൻ ഓൾ എബൌട്ട് യു ആർ ലൂസിങ് ഡേസ് ആൻഡ് ബ്ലെയിമിങ് ഇറ്റ് ഓൺ യു ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ് വെൻ ഓൾ മെൻ ഡൗട്ട് യു ബട്ട്

അപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്തെങ്കിൽ ചെയ്തെങ്കിൽ എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ ചെയ്തെങ്കിൽ ഈ കണ്ടീഷൻസ് ഒക്കെ ഫുൾഫിൽ ചെയ്താൽ യു ക്യാൻ ബി എ ഗുഡ് മാൻ എന്നാണ് പറയുന്നത് അപ്പോൾ എന്തൊക്കെയാണ് കണ്ടീഷൻസ് നോക്കാം ഒന്നാമതത് പറയുന്നു ഇഫ് യു ക്യാൻ കീപ് യുവർ ഹെഡ് വെൻ ഓൾ അബൌട്ട് യു ആർ ലോസിങ് ഡയേഴ്സ് ആൻഡ് ബ്ലീ ബ്ലെയിമിങ് ഇറ്റ് ഓൺ യു നിനക്ക് ചുറ്റുമുള്ള എല്ലാവരും നിന്നെ ബ്ലെയിം ചെയ്യുമ്പോഴും നിന്നെ കുറ്റം പറയുമ്പോഴും പഴി പറയുമ്പോഴും അവർക്കൊക്കെ നിന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോഴും ഇഫ് യു ക്യാൻ കീപ്പ് യുവർ ഹെഡ് നിനക്ക് നിൻ്റെ തല ഉയർത്തി നിൽക്കാൻ പറ്റും പറ്റുന്നുണ്ടെങ്കിൽ അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷനാണ് ചുറ്റുമുള്ളവരെല്ലാം നിന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് നിൻ്റെ കുറ്റം പറയുമ്പോഴും നിനക്ക് ഞാൻ ചെയ്തത് ശരിയാണ് എന്ന് ഉറപ്പിച്ച് നിൻ്റെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ പറ്റുമെങ്കിൽ യു ക്യാൻ ബി എ ഗുഡ് മാൻ അത് മാത്രമല്ല ഇനി ഒരുപാട് കണ്ടീഷൻസ് പറയുന്നുണ്ട് ഒന്നാമത്തെ കണ്ടീഷൻ അതാണ് ആൻഡ് നെക്സ്റ്റ് ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ് വെൻ ഓൾ മെൻ ഡൗട്ട് യു എല്ലാവരും നിന്നെ സംശയിക്കുമ്പോഴും നിനക്ക് നിന്നിൽ വിശ്വാസമുണ്ടെങ്കിൽ ബട്ട് മേക്ക് എലവൻസ് ഫോർ ദ ഡൗട്ടിങ് ടു പക്ഷെ ഒരു കാര്യമുണ്ട് എല്ലാവരും കുറ്റം പറയുമ്പോഴും ആ ഞാൻ തന്നെയാണ് ശരി എന്ന് പറഞ്ഞ് കടുംപിടുത്തം പിടിച്ച് നിൽക്കരുത് മേക്ക് എലവൻസ് ഫോർ ദ ഡൗട്ടിങ് ടു അവരെന്തിനാണ് സംശയിക്കുന്നത് എന്നുകൂടി ഒന്ന് ആലോചിക്കണം ഇപ്പം ചുറ്റുമുള്ളവരെല്ലാവരും എന്നെ കുറ്റം പറയാണ് അവരെല്ലാവരും എന്നെ വിശ്വസിക്കാതിരിക്കുകയാണ് ഡൗട്ട് ചെയ്യുകയാണ് അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അവരിങ്ങനെ ചെയ്യുന്നത് ഈസ് സ്ഥലം എനി മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ അതും കൂടി നീ ചിന്തിക്കണം ഇഫ് യു ക്യാൻ വെയ്റ്റ് ആൻഡ് നോട്ട് ബി ടയേർഡ് ബൈ വെയ്റ്റിംഗ് യു ഷുഡ് ബി പേഷ്യൻറ്റ് നീ നല്ല വെയ്റ്റ് ചെയ്യണം പക്ഷേ വെയ്റ്റ് ചെയ്തിട്ട് നീ തളരരുത് അതായത് പിന്നെയും പിന്നെയും വെയ്റ്റ് ചെയ്യാനുള്ള ക്ഷമ നിനക്കുണ്ടാവണം ഓ ബീങ് ലൈഡ് അബൗ ഡോൺ ഡീൽ ഇൻ ലൈസ് ചിലപ്പോൾ മറ്റുള്ളവർ നിന്നെക്കുറിച്ച് കള്ളം പറഞ്ഞേക്കാം നീ ഒരുപാട് കള്ളങ്ങൾ കേട്ടേക്കാം പക്ഷേ യു ഷുഡ് നോട്ട് ഡീൽ ഇൻ ലൈഫ് നീ ആ കള്ളങ്ങളിൽ കൈകാര്യം ചെയ്യരുത് അതായത് നീ അതുപോലെ കള്ളം തിരിച്ച് പറയരുത് ഓ ബീങ് ഹെയ്റ്റ് ഡോൺ ഗീവ് വേ ടു ഹെയ്റ്റിങ് ചിലപ്പോൾ മറ്റുള്ളവർ നിന്നെ വെറുത്തേക്കാം പക്ഷേ നീ ആരെയും വെറുക്കരുത് വെറുപ്പിനെ നിൻ്റെ മനസ്സിലേക്ക് നീ കൊണ്ടുവരരുത് ആൻഡ് യെറ്റ് ഡോൺ ലുക്ക് ടു ഗുഡ് നോ ടോക്ക് ടു വൈസ് ഒരുപാട് നല്ല ആളാണെന്ന് പറഞ്ഞ് നടക്കരുത് അങ്ങനെ പൊങ്ങച്ചത്തിലൊന്നും നടക്കരുത് ഡോണ്ട് ടോക്ക് ടു വൈസ് ഭയങ്കര ബുദ്ധിമാനാണെന്നുള്ള രീതിയിൽ സംസാരിക്കുകയും അരുത് ഇതാണ് ഫസ്റ്റ് സ്റ്റാൻസയിൽ ഒരു നല്ല മനുഷ്യനാവാൻ അച്ഛൻ മകന് കൊടുക്കുന്ന ചില ഉപദേശങ്ങൾ ഇനി ആകെ നാല് സ്റ്റാൻസയാണുള്ളത് നാലിലും ഇതുപോലെയുള്ള ചില കണ്ടീഷൻസാണ് പറയുന്നത് അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻസയിലുള്ള എല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു സെക്കൻഡ് സ്റ്റാൻസ First, let me read it. After that, let's have a discussion. If you can dream and not make dreams your master, if you can think and not make thoughts your aim, if you can meet with triumph and disaster and treat those two imposters just the same, if you can bear to hear the truth you have spoken twisted by knaves to make a trap for fools, or watch the things you gave your life to broken. ആൻഡ് സ്ട്രൂപ്പ് ആൻഡ് ബിൽ ദം ആപ്പ് വിത്ത് വൺ ഔർ ടൂൾസ് ഈ സ്റ്റാൻസിൽ എന്താ പറയുന്നത് നോക്കാം ഇഫ് യു ക്യാൻ ഡ്രീം ആൻഡ് നോട്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ നീ സ്വപ്നം കാണണം പക്ഷേ സ്വപ്നത്തെ നിൻ്റെ മാസ്റ്ററാക്കരുത് നീ സ്വപ്നത്തിൻ്റെ അടിമയായിട്ട് നിൽക്കരുത് എപ്പോഴും സ്വപ്നം കണ്ട് ആ സ്വപ്ന ലോകത്ത് തന്നെ ജീവിക്കരുത് നിനക്ക് സ്വപ്നം കാണാം അതിനനുസരിച്ച് പ്രവർത്തിച്ച് ആ സ്വപ്നം അച്ചീവ് ചെയ്യുകയും ചെയ്യാം ഇഫ് യു ക്യാൻ തിങ്ക് ആൻഡ് നോട്ട് മേക്ക് തോട്ട്സ് യുവർ എയിം നിനക്ക് ചിന്തിക്കാം പക്ഷേ ചിന്തകളാവരുത് നിന്റെ ലക്ഷ്യം ആ ചിന്തകളെ യാഥാർത്ഥ്യമാക്കാൻ കൂടി നീ ശ്രമിക്കണം ഇഫ് യു ക്യാൻ മീറ്റ് വിത്ത് ടയം ഫാൻഡ് ഡിസാസ്റ്റർ ആൻഡ് ട്രീറ്റ് ദോസ് ടു ഇമ്പോസ്റ്റേഴ്സ് ജസ്റ്റ് ടയം ഫാൻ ഡിസാസ്റ്റർ ജീവിതത്തിൽ നമ്മൾ ഒരേപോലെ ആവില്ല ചിലപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷങ്ങളുണ്ടാവും ചിലപ്പോൾ നമുക്ക് ഒരുപാട് ദുരന്തങ്ങളും അനുഭവിക്കേണ്ടി വരും ഈ രണ്ട് കാര്യത്തിനെയും ഒരേപോലെ നീ സ്വീകരിക്കണം ട്രയംഫിനെയും ഡിസാസ്റ്റർ നെയ്ം ഇമ്പോസ്റ്റേഴ്സ് എന്നാണ് വിളിച്ചത് ഇംപോസ്റ്റർ മീൻസ് എ പേഴ്സൺ ഹു പ്രിട്ടൻസ് ടു ബി സവൺ എൽസ് അഭിനേതാക്കൾ ആക്ടേഴ്സ് രണ്ട് ആക്റ്റേഴ്സാണ് ട്രയംഫും ഡിസാസ്റ്ററും സന്തോഷവും ദുരന്തങ്ങളും ഈ രണ്ട് ഇമ്പോസ്റ്റേഴ്സിനെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യാൻ നീ പഠിക്കണം ഇഫ് യു ക്യാൻ ബെയർ ടു ഹിയർ ദ ട്രൂത്ത് യു ഹാവ് സ്പോക്കൺ ട്വിസ്റ്റഡ് ബൈ നെയ്സ് ടു മേക്ക് എ ചാപ്പ് ഫോർ ഫുൾസ് ചിലപ്പോൾ ചിലരൊക്കെ എങ്ങനെയുള്ള ആൾക്കാരാണ് ഡിസോണസ്റ്റായിട്ടുള്ള നെയ്സ് ആത്മാർത്ഥതയില്ലാത്ത സത്യസന്ധത ഇല്ലാത്ത ആൾക്കാർ ചിലപ്പോൾ നീ പറഞ്ഞിട്ടുള്ള ട്രൂത്തിനെ മിസ്ഇൻറ്റർപ്രിറ്റ് ചെയ്യും അല്ലെങ്കിൽ അതിനെ വളച്ചൊടിക്കും എന്തിനു ടു മേക്ക് എ ട്രാപ്പ് ഫോർ ഫൂൾസ് എന്തു പറഞ്ഞാലും വിശ്വസിക്കുന്ന വിഡ്ഢികളായ ചിലരെ കുരുക്കിലാക്കാൻ വേണ്ടി ചിലപ്പോൾ നീ പറഞ്ഞ ട്രൂത്തുകളെ സത്യങ്ങളെ ചില ഡിസോണസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഒരു പക്ഷെ വളച്ചൊടിച്ച് പറഞ്ഞേക്കാം അതൊക്കെ കേൾക്കുമ്പോൾ നീ തളരരുത് ഓൾ വാച്ച് ദ തിങ്സ് യു ഗേവ് യുവർ ലൈഫ് ടു ബ്രോക്കൺ ആൻഡ് സ്റ്റൂപ്പ് ആൻഡ് ബിൽഡ് ദം അപ്പ് വിത്ത് വേൺ ഔട്ട് ടൂൾസ് ചിലപ്പോൾ നീ ജീവൻ കൊടുത്ത് ജീവിതം കൊടുത്ത് ബിൽഡ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും തകർന്നടിയുന്നത് നിനക്ക് കാണേണ്ടി വന്നേക്കാം പക്ഷെ നീ അപ്പോഴും തളരരുത് എന്ത് ചെയ്യണം ബിൽഡ് ദം അപ്പ് വിത്ത് വേൺ ഔട്ട് ടൂൾസ് നീ അവരെ വീണ്ടും ബിൽഡ് ചെയ്യണം വീണ്ടും പുനർനിർമ്മിക്കണം യൂസിംഗ് വേൺ ഔട്ട് ടൂൾസ് വന്ന നിൻ്റെ ആ പഴയ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് നീ ഒരിക്കൽ ഇതൊക്കെ ബിൽഡ് ചെയ്യാൻ ഉപയോഗിച്ച ആ ടൂൾസ് തന്നെ വീണ്ടും ഉപയോഗിച്ചുകൊണ്ട് എല്ലാം തകർന്നടിഞ്ഞാലും വീണ്ടും ഒന്നിൽ നിന്ന് തുടങ്ങി നീ അവയെ റീബിൽഡ് ചെയ്യണം ഇതിനൊക്കെയുള്ള മനക്കരുത്ത് നിനക്കുണ്ടാവണം ഇനി സെക്കൻഡ് സ്റ്റാൻസിൽ കുറച്ച് പോയറ്റിക് ഡിവൈസസ് ഉണ്ട് പോയറ്റിക് ഡിവൈസസ് എന്താണെന്നറിയാലോ മലയാളത്തിൽ നമ്മളെ അലങ്കാരങ്ങളെന്നൊക്കെ പറയും ഇതൊക്കെ ഈ ഒരു പോയത്തിൻ്റെ ആണ് പോയത്തിന് കൂടുതൽ ഭംഗി കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനെ ഒന്നുകൂടി മനോഹരിയാക്കാൻ വേണ്ടി അണിയിച്ചൊരുക്കാൻ വേണ്ടിയിട്ട് പോയറ്റ്സ് ഉപയോഗിക്കുന്നതാണ് പോയറ്റിക് ഡിവൈസസ് ഒക്കെ അപ്പോൾ ഇതിൽ ഈ സെക്കൻഡ് സ്റ്റാൻഡിലെ ഫസ്റ്റ് ലൈൻ ഞാൻ ഒന്നുകൂടി വായിക്കാം ഇഫ് യു ക്യാൻ ഡ്രീം ആൻഡ് നോട്ട് മേക്ക് ഡ്രീംസ് യുവആർ മാസ്റ്റർ സ്വപ്നങ്ങളെ നിന്റെ യജമാനനാക്കരുത് എന്നാണ് പറയുന്നത് പറ്റ് ടു ബി മാസ്റ്റർ യജമാനനാവുക എന്നൊക്കെ പറയുന്നത് ഒരു ഹ്യൂമൻ ക്വാളിറ്റി ആണല്ലേ ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റിയാണ് ഡ്രീംസ് എന്ന് പറയുന്നത് സ്വപ്നങ്ങളെന്ന് പറയുന്നത് ജീവനുള്ളൊരു വസ്തുവല്ല അപ്പോൾ ഇങ്ങനെയുള്ള ഡ്രീംസ് പോലെയുള്ള ജീവൻ ഇല്ലാത്തൊരു കാര്യത്തിന് ഒരു ഹ്യൂമൻ ക്വാളിറ്റി ആട്രിബ്യൂട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ പേഴ്സണിഫിക്കേഷൻ എന്ന് പറയുക അപ്പോൾ സെക്കൻഡ് സ്റ്റാൻഡേലെ ഫസ്റ്റ് ലൈനിൽ ഉപയോഗിച്ചിട്ടുള്ള പോയറ്റിക് ഡിവൈസ് എന്ന് പറയുന്നത് പേഴ്സണിഫിക്കേഷൻ ആണ് അതുപോലെ തന്നെ ഇഫ് യു ക്യാൻ മീറ്റ് വിത്ത് ട്രയം ഫാൻ ഡിസാസ്റ്റർ ആൻഡ് ത്രീ ടു ഇമ്പോസ്റ്റേഴ്സ് ജസ്റ്റ് ദ സെയിം ഈ വരികളിൽ വി ക്യാൻ സീ ടയം ഫാൻ ഡിസാസ്റ്റർ സന്തോഷം അല്ലെങ്കിൽ വിജയം അതേപോലെ ഡിസാസ്റ്റർ ദുരന്തം ഈ രണ്ടിനെയും ഇത് രണ്ടും ആണെന്ന് പറയുന്നത് ആക്ടേഴ്സ് കപടവേഷക്കാരെന്നാണ് പറയുന്നത് അപ്പോൾ ഒരു സാധനം മറ്റൊന്നാണ് എന്ന് പറയുന്നതിനാണ് നമ്മൾ മെറ്റഫർ എന്ന് പറയുക അപ്പോൾ ഈ വ വരിയിൽ സെക്കൻഡ് സ്റ്റാൻസയിൽ തേർഡ് ആൻഡ് ഫോർത്ത് ലൈൻസിൽ കൂടി ചേർന്നിട്ട് നമുക്ക് പറയാം അതിൽ മെറ്റഫർ ആണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ള പോയറ്റിക് ഡിവൈസസ്ന്ന് ഓക്കെ ഐ ഹോപ്പ് ഇറ്റ് ഡിസ് ക്ലിയർ ഫോർ യു മൂവിങ് ഓൺ ടു ദ തേർഡ് സ്റ്റാൻസ ഇഫ് യു ക്യാൻ മേക്ക് വൺ ഹീപ്പ് ഓഫ് ഓൾ യുവർ വിന്നിംഗ്സ് ആൻഡ് റിസ്ക് ഇറ്റ് ഓൺ വൺ ടേൺ ഓഫ് പിച്ച് ആൻഡ് ടോസ് ആൻഡ് ലോസ് ആൻഡ് സ്റ്റാർട്ട് അഗൈൻ അറ്റ് യുവർ ബിഗിനിങ്സ് ആൻഡ് നവോ ബ്രിത് എ സോറി ആൻഡ് നവോ ബ്രിത് എ വേർഡ് അബൌട്ട് യുവർ ലോസ്

എന്നിട്ട് നീ ഒരു പന്തയത്തിൽ പങ്കെടുക്കൂ പന്തയത്തിന് വെക്കേണ്ട സാധനങ്ങൾ നിൻ്റെ ലൈഫിലുള്ള എല്ലാ വിന്നിങ്സുമാണ് ആൻഡ് ലോസ് എന്നിട്ട് അതൊക്കെ നിനക്ക് നഷ്ടപ്പെട്ടു അങ്ങനെ സംഭവിച്ചാൽ പോലും യു ഷുഡ് നോട്ട് ഗിവ് അപ്പ് നീ ഒരിക്കലും എല്ലാം ഉപേക്ഷിച്ചിട്ട് പോവരുത് ബട്ട് ഇൻസ്റ്റഡ് വാട്ട് യു ഹാവ് ടു ഡു സ്റ്റാർട്ട് എഗെയിൻ അറ്റ് യുവർ ബിഗിനിങ്സ് നിൻ്റെ തുടക്കത്തിൽ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക എല്ലാം പോയി എന്ന് പറഞ്ഞിട്ട് അവിടെ കരഞ്ഞിരിക്കുകയല്ല എഗെയിൻ സ്റ്റാർട്ട് ചെയ്യുക എൻ നവ ബ്രെത്ത് എ വേർഡ് അബൌട്ട് യുവർ ലോസ് നിൻ്റെ നഷ്ടത്തെക്കുറിച്ച് ഒരു വാക്ക് പോലും ഉണ്ടരുത് അയ്യോ അത് പോയല്ലോ എന്ന് ഒരിക്കൽ പോലും നീ പറയരുത് ഇഫ് യു ക്യാൻ ഫോഴ്സ് യുവർ ഹാർട്ട് ആൻഡ് നവ് ആൻഡ് സീൻ യു ടു സെർവ് യുവർ ടേൺ ലോങ് ആഫ്റ്റർ ദിയാർ ഗോൺ ആൻഡ് സോ ഹോൾഡ് ഓൺ വെൻ ദർ ഈസ് നത്തിങ് ഇൻ യു എക്സെപ്റ്റ് ദ വിൽ വിച്ച് സസ് ടു ദം ഹോൾഡ് ഓൺ വളരെ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഫോർ ലൈൻസ് ആണത് നിങ്ങളുടെ ആരോഗ്യമൊക്കെ പോയി യുവർ ഹാർട്ട് യുവർ നൗ ആൻഡ് സീൻ യു നിൻ്റെ ടിഷ്യൂസ് നിൻ്റെ ലിഗമെൻസ് ഹാർട്ട് എല്ലാം വളരെ ക്ഷീണിതരാണ് ഒന്നിനു ഒന്നും നിനക്ക് ചെയ്യാൻ പറ്റുന്നില്ല അതൊക്കെ പോയി പക്ഷേ ഒരു കാര്യം മാത്രം നിന്നിൽ ഇപ്പോഴും ഉണ്ട് എന്താണത് ദ വിൽ ആ ഒരു ഇച്ഛാശക്തി ദാറ്റ് സസ് യു ഹോൾഡ് ഓൺ അവിടെ തന്നെ നിൽക്കുമോ ഒക്കെ ഉപേക്ഷിച്ചിട്ട് പോവല്ലേ എന്ന് പറയാൻ നിനക്ക് ഒന്ന് മാത്രം അപ്പോഴും ഉണ്ടാവണം നിൻ്റെ ശരീരം നിൻ്റെ മനസ്സ് നിൻ്റെ ഹൃദയം ഒക്കെ മരവിച്ച് പോയി എങ്കിൽ കൂടി ഹോൾഡ് ഓൺ എന്ന് പറയുന്ന അവിടെ തന്നെ നിൽക്കൂ അവിടെ തന്നെ തുടരൂ എന്ന് നിന്നോട് പറയാൻ നിനക്കൊരു ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ അത് മാത്രം ഉണ്ടെങ്കിൽ യു ക്യാൻ ബി എ ഗുഡ് മാൻ എന്നാണ് പറയുന്നത് ഓക്കെ മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് സ്റ്റാൻസാണ് ഇഫ് യു ക്യാൻ ടോക്ക് വിത്ത് ക്രൗഡ്സ് ആൻഡ് കീപ് യുവർ വേർച്ച് ഓർ വാക്ക് വിത്ത് കിങ്സ് നോ ലോസ് ദ കോമൺ ടച്ച് ഇഫ് നീ ദ ഫോഴ്സ് നോ ലവിങ് ഫ്രണ്ട്സ് ക്യാൻ ഹേർട്ട് യു ഇഫ് ഓൾ മെൻ കൌണ്ട് വിത്ത് യു ബട്ട് നൺ ടു മച്ച് ഇഫ് യു ക്യാൻ ഫീൽ ദ അൺ ഫോർ ഗിവിംഗ് മിനിറ്റ് വിത്ത് സിക്സ്റ്റി സെക്കൻഡ്സ് വർത്ത് ഓഫ് ഡിസ്റ്റൻസ് റൺ യുവേർസ് ഇസ് ദ എർത്ത് ആൻഡ് എവ്രിഥിങ് ദ ഇൻഇറ്റ് ആൻഡ് വിച്ച് ഇസ് മോർ യു വിൽ ബി എ മാൻ മൈ സാൻസിലെ ലാസ്റ്റ് ലൈൻ എക്സെപ്റ്റ് ദ വിൽ വിച്ച് സസ് ടു ഹോൾഡ് ഓൺ ഇവിടെ വിൽ പേണിഫൈഡ് ആണ് വില് പറയാണ് ഹോൾഡ് ഓൺ അവിടെ തന്നെ തുടരൂ എന്ന് പറയുന്നത് വിൽ എന്ന് വെച്ചാൽ ഇച്ഛാശക്തി നമ്മുടെ ഇച്ഛാശക്തിയാണ് പറയുന്നത് അപ്പോൾ മനുഷ്യരാണല്ലോ സാധാരണ സംസാരിക്കാം അപ്പോൾ വിൽ സെസ് ടു ഹോൾഡ് ഓൺ അവിടെ മനുഷ്യൻ്റെ ഒരു ഹ്യൂമൻ ക്വാളിറ്റി ആട്രിബ്യൂട്ട് ചെയ്തതാണ് സോ ഹിയർ ദ വേർഡ് വിൽ എസ് പേഴ്സണിഫൈഡ് നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റാൻസ് അതിൽ നോക്കാം ഇഫ് യു ക്യാൻ ടോക്ക് വിത്ത് ക്രൗഡ്സ് ആൻഡ് കീപ് യുവർ വെർച്യു നിനക്ക് ജനങ്ങളോട് സംസാരിക്കുമ്പോഴും നിൻ്റെ വെർച്യു നിൻ്റെ നല്ല മൂല്യങ്ങൾ സൂക്ഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വാക്ക് വിത്ത് കിങ്സ് നോ ലോസ് ദ കോമൺ ടച്ച് നീ രാജാക്കന്മാരുടെ കൂടെ നടക്കുമ്പോഴും സാധാരണക്കാരുമായിട്ടുള്ള ടച്ച് വിടാതിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായത് പണക്കാരെയും പാവപ്പെട്ടവരെയും നിനക്ക് ഒരേപോലെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇഫ് നീ ദോസ് നോ ലവിംഗ് ഫ്രണ്ട്സ് ക്യാൻ ഹർട്ട് യു നിന്റെ ശത്രുക്കൾക്കോ ഫോ മീൻസ് എനിമി ശത്രു നിന്റെ ശത്രുക്കൾക്കോ നിന്റെ ഇഷ്ടപ്പെട്ടവർക്കോ നിന്നെ ഹർട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇഫ് ഓൾ മെൻ കൌണ്ട് വിത്ത് യു ബട്ട് നൺ ടു മച്ച് നിനക്ക് എല്ലാവരെയും ഒരേപോലെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇഫ് യു ക്യാൻ ഫിൽ ദ അൺ ഫോർ ഗീവിംഗ് മിനിറ്റ് വിത്ത് സിക്സ്റ്റി സെക്കൻഡ്സ് വെർത്ത് ഓഫ് ഡിസ്റ്റൻസ് റൺ ദസ് ടു ലൈൻസ് വി ക്യാൻ സീ ദ ഇമ്പോർട്ടൻസ് ഓർ ദ വാല്യൂ ഓഫ് ടൈം സമയത്തിൻ്റെ വാല്യൂ ആണ് ഇതിൽ പറയുന്നത് അൺ ഫോർ ഗീവിംഗ് മിനിറ്റ് നിനക്ക് മാപ്പ് തരാത്ത സമയം അതായത് നിനക്ക് വേണ്ടി ഒരിക്കൽ പോലും കാത്തു നിൽക്കാത്ത സമയം ഒരു മിനിറ്റിൻ്റെ വാല്യൂ പോലും മനസ്സിലാക്കി നിനക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സമയം ഒട്ടും പാഴാക്കാതെ നിനക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ യുവേഴ്സ് ഇസ് ദ ഏർത്ത് ആൻഡ് എവ്രിഥിങ് ദ അങ്ങനെയൊക്കെ ഇപ്പോൾ ഒരുപാട് കണ്ടീഷൻസ് പറഞ്ഞു ഈ കണ്ടീഷൻസ് ഒക്കെ നിനക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുമെന്ന് പറ്റുന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ റിസൾട്ട് യുവേഴ്സ് ഇസ് ദ ഏർത്ത് ആൻഡ് എവ്രിതിങ് ഇൻ ഇറ്റ് ഈ ഭൂമിയും അതിലുള്ളതെല്ലാം നിൻറ്റേതാണ് ആൻഡ് വജ് എസ്മോൾ യു വിൽ ബി എ മാൻ മൈ സൺ അത് മാത്രമല്ല അപ്പോഴാണ് നീ ഒരു മനുഷ്യനാവുന്നത് അപ്പോൾ മാത്രമാണ് നീ ഒരു മനുഷ്യനാവുന്നത് ഹിയർ എൻഡ്സ് അവർ പോയം ഇഫ് വളരെ നല്ലൊരു പോയം അല്ലേ വളരെ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ളൊരു പോയം ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ മനുഷ്യരെന്ന് വിളിക്കുന്ന പല ആൾക്കാരിൽ നിന്നും നമുക്കുണ്ടാവുന്ന നമ്മൾ കാണുന്ന പ്രവർത്തികൾ അവരെ മനുഷ്യരെന്ന് വിളിക്കാൻ തോന്നിപ്പിക്കാത്തതാണ് അല്ലേ അപ്പം നമ്മൾ രണ്ട് കൈയും രണ്ട് കാലമൊക്കെ ഉള്ള ബുദ്ധിയും തലച്ചോറും ഒക്കെ ഉണ്ട് നടക്കാൻ പറ്റും ചിരിക്കാൻ പറ്റും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ മനുഷ്യനെന്ന് വിളിക്കും പക്ഷെ ഈ പോയൻ പഠിച്ചത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒന്നുകൂടി ചിന്തിക്കും നമ്മൾ മനുഷ്യരാണോ നമ്മൾ മനുഷ്യരെന്ന് കരുതുന്ന പലരും മനുഷ്യരാണോ എന്നുള്ളത് കുഴഞ്ഞോ കൺഫ്യൂഷനായോ കൺഫ്യൂഷൻ ആയെങ്കിൽ ഒന്നുകൂടി കേട്ട് നോക്കും ഞാൻ എന്താ പറഞ്ഞതെന്ന് അപ്പോൾ അത് ഒന്നുകൂടി ക്ലിയർ ആവും ഓക്കെ പിന്നെ ഈ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം സി യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് താങ്ക്